പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്ന് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ അധ്യായത്തിൽ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. പക്ഷെ ഇങ്ങനെ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ചുറ്റുപാടുകളിൽ നിന്നും അതിന് വിരുദ്ധമായിട്ടുള്ള വളരെ ശക്തമായ രീതിയിലുള്ള എതിർ അഭിപ്രായങ്ങളും എതിർ ജീവിത രീതികളും നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കളാവാം, നമ്മുടെ ബന്ധുമിത്രാദികളാവാം, അതല്ലെങ്കിൽ ഒരുപക്ഷെ വളരെ അറിവുള്ളവരെന്ന് നാം കരുതുന്ന വ്യക്തികളാവാം. ഇപ്രകാരം നാം വിശ്വസിക്കുന്ന, നാം ജീവിക്കുന്ന ആ വിശ്വാസത്തിന്റെ അപ്പുറത്തേക്ക് അതിന് വിരുദ്ധമായ രീതിയിലുള്ള മാതൃകകൾ കാണുമ്പോൾ മനസ്സിൽ ചോദ്യമുണ്ടാവാം, ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണോ? ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ നാം കാണാൻ പോകുന്നത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമായി വളരെ സ്പഷ്ടമായ രീതിയിൽ, ക്രൈസ്തവ വിശ്വാസം മാത്രം നോക്കണ്ട, ദൈവവിശ്വാസത്തിന് വിരുദ്ധമായിട്ട് വളരെ സ്പഷ്ടമായ രീതിയിൽ മുൻപോട്ട് വെച്ചിരിക്കുന്ന ചില ആശയങ്ങളാണ് നാം കാണാൻ പോകുന്നത്. നാം അവയൊന്ന് വിലയിരുത്തുകയാണ്. എന്നിട്ട് കതിരും പതിരും ഒന്ന് വേർതിരിച്ച് നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടാൻ നമുക്ക് ശ്രമിക്കാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. കണ്ണുകളടച്ച് ഒരു നിമിഷം നമ്മുടെ സ്നേഹപിതാവിന്റെ സന്നിധിയിലാവാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ രക്ഷയ്ക്കായി അവിടുത്തെ ഏകപുത്രനെ ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് അവിടുത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും അവിടുത്തെ സൃഷ്ടി എന്ന നിലയിലുള്ള ഞങ്ങളുടെ നിലയും വിലയും മനസ്സിലാക്കുവാനും ആ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് ജീവിക്കുവാനും അങ്ങനെ ഞങ്ങളെ ഓരോരുത്തരെയും ഏത് ലക്ഷ്യത്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി ജീവിക്കുവാനുമുള്ള അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവിടുന്നിലുള്ള വിശ്വാസത്തിന് വിരുദ്ധമായി നിൽക്കുന്ന തത്വങ്ങളെയും തത്വസംഹിതകളെക്കുറിച്ചും പഠിക്കുന്ന ഈ സമയത്ത് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ആത്മാവിനെയും ബുദ്ധിയെയും മനസ്സിനെയും ശരീരങ്ങളെയും ഉദ്ദീപിപ്പിക്കണമേ. നന്മയായിട്ടുള്ളത് മനസ്സിലാക്കുവാനും സത്യമായിട്ടുള്ളത് തേടുവാനും യുക്തമായിട്ടുള്ളത് ചിന്തിക്കുവാനും വിശ്വാസപൂർവം അങ്ങനെ ജീവിച്ച് അവിടുന്ന് എത്തുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് ഈ ക്ലാസ് ഉപയുക്തമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സയൻസ് പഠിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കാം ഡോക്ടർ റെയ്മണ്ട് ഡമാരിയൻ. ആർക്കെങ്കിലും അറിയാമോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കണ്ടുപിടുത്തം എന്താണെന്ന്? 1977 MRI സ്കാൻ കണ്ടുപിടിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ഈ കണ്ടുപിടുത്തം നടത്തിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് വാക്യങ്ങളുണ്ട്. എൻ്റെ ഈ പ്രയത്നത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ദൈവത്തിൻ്റെ അദൃശ്യമായ കൈകൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന്. ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ ഡോക്ടർ റെയ്മണ്ട് ഡമാരിയനോടുള്ള ബഹുമാനം ഒരുപക്ഷെ നമുക്ക് വർദ്ധിക്കാം. നമ്മുടെയൊക്കെ മനസ്സിലൊരു ചിന്തയുണ്ട്, ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിനും ദൈവവിശ്വാസത്തിനും എതിരാണെന്നുള്ള ഒരു ചിന്ത. അതുമാത്രമല്ല, ഒരുപക്ഷെ കാലങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ശാസ്ത്രജ്ഞര് ദൈവത്തെയും ദൈവവിശ്വാസത്തെയും അമൂല്യമായി കരുതിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ആധുനിക കാലത്ത് ശാസ്ത്രജ്ഞരെന്ന് പറഞ്ഞാല് നിരീശ്വരവാദികളാണ് എന്നൊക്കെ എന്നുള്ള ഒരു ചിന്ത ലോകത്തിന്റെ മനസ്സിൽ കുടിയേറിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും വ്യത്യസ്തനാണ് ഈ ഡോക്ടർ റെയ്മണ്ട് ഡമാരിയൻ. തന്റെ കണ്ടുപിടുത്തത്തിന്റെ ഓരോ ഘട്ടത്തിലും ദൈവത്തിന്റെ കരം തിരിച്ചറിയാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് ഈ ഈശ്വരവിശ്വാസം അദ്ദേഹത്തിന് വരുത്തിവെച്ച വലിയ നഷ്ടം എന്താണെന്ന് കൂടി, ഒരുപക്ഷെ നിങ്ങളുടെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടില്ല, 2003 മെഡിസിനുള്ള നോബേൽ സമ്മാനത്തിന് പരിഗണിക്കപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ റെയ്മണ്ട് ഡമാരിയൻ. പക്ഷേ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചില്ല, മറിച്ച് മറ്റ് രണ്ട് ശാസ്ത്രജ്ഞർക്ക്, ഒന്ന് പീറ്റർ മാൻസ്ഫീൽഡ്, മറ്റൊന്ന് പോൾ ലോത്തേബർ, ഇങ്ങനെ രണ്ട് ശാസ്ത്രജ്ഞർക്കാണ് 2003 മെഡിസിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത്. രസകരമായ വസ്തുത, ഇവർക്ക് രണ്ടു പേർക്കും ഈ നോബൽ സമ്മാനം ലഭിക്കുന്നത് MRI സ്കാനുമായി ബന്ധപ്പെട്ട പഠനത്തിന് വേണ്ടിയാണ്. പക്ഷേ ഇത് ആദ്യം കണ്ടുപിടിച്ച ഡോക്ടർ റെയ്മണ്ട് ഡമാരിയനെ ഈ അവാർഡിന് വേണ്ടി പരിഗണിച്ചില്ല.
ആ വർഷം 2003 വളരെയധികം കോൺട്രോവേഴ്സി ഉണ്ടായ ഒരു സംഭവമായിരുന്നു ഇത്. പല പത്രങ്ങളും അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുക്കണമായിരുന്നു എന്ന് എഴുതി. പല ശാസ്ത്രജ്ഞരും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് മുൻപോട്ട് വന്നു. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഡോക്ടർ റെയ്മണ്ട് ഡമാഡിയന് നോബൽ സമ്മാനം കൊടുത്തില്ല എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ ഒന്നാമതായി വരുന്ന ഒരു ചിന്ത, ഒന്നാമതായി വരുന്ന ഒരു വസ്തുത ഇതാണ്, ഡോക്ടർ റെയ്മണ്ട് ഡമാഡിയൻ ക്രിയേഷനിൽ വിശ്വസിച്ചിരുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു, ഈശ്വര വിശ്വാസിയായ ശാസ്ത്രജ്ഞൻ. ദൈവം ലോകത്തെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞരുടെ കൂടത്തിലുണ്ടായിരുന്ന ഒരു ശാസ്ത്രജ്ഞൻ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് 2003 നോബൽ സമ്മാനം നിഷേധിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അതൊരു നഷ്ടമായിട്ട് അദ്ദേഹം കരുതിയില്ല. ആ നഷ്ടം നികത്താൻ വേണ്ടി തൻ്റെ വിശ്വാസം മാറ്റിവെക്കാനായിട്ട് ഡോക്ടർ റെയ്മണ്ട് ഡമാഡിയൻ ഒരിക്കലും സന്നദ്ധനായിരുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെയൊക്കെ മനസ്സിൽ, നമ്മുടെയൊക്കെ വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ചിന്തകളിൽ ഉള്ള ഒരു വസ്തുതയാണ് ശാസ്ത്രം, അല്ലെങ്കിൽ ഇപ്പോഴും ശാസ്ത്രജ്ഞർ ഒക്കെ ഇതിനെതിരാണ്. പുരോഗമന ചിന്തയെന്ന് പറഞ്ഞാൽ ദൈവത്തെയും ദൈവത്തിൻ്റെ അസ്തിത്വത്തെയും നിഷേധിക്കുക എന്നുള്ളതാണ്. പലരും, നമ്മുടെ യുവതലമുറയിൽപ്പെട്ട പലരും ആ വഴിക്ക് നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ണ് തുറക്കുന്ന ഒരു സമയമായിരിക്കണം നമ്മുടെ ഈ രണ്ടാമത്തെ അധ്യായത്തിൽ നാം വിചിന്തനത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഒരു വീഡിയോ ഞാൻ ഇടുകയാണ്. നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ നിങ്ങൾ കുറച്ച് കളിക്കാരെ നിങ്ങൾ കാണും. ഫുട്ബോൾ കളിക്കുകയാണ് അവർ. കറുത്ത ജേഴ്സി അണിഞ്ഞതും വെളുത്ത ജേഴ്സി അണിഞ്ഞതുമായ കുറെ കളിക്കാർ ബോള് പാസ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ ഈ വീഡിയോ കാണുക. എന്നിട്ട് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ കണ്ടെത്തേണ്ട ഒരു കാര്യമുണ്ട്. വീഡിയോയിൽ നിന്നും ഇതിൽ വെളുത്ത ജേഴ്സി ഇട്ട കളിക്കാർ എത്ര പ്രാവശ്യം അവർ പരസ്പരം ബോള് പാസ് ചെയ്യുന്നു എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, വെളുത്ത ജേഴ്സി ഇട്ട കളിക്കാർ അവരുടെ ഇടയിൽ എത്ര പ്രാവശ്യം ഈ അവരുടെ ബോള് പരസ്പരം വെളുത്തവരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോള് പാസ് ചെയ്യുന്നു എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, അല്പം ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, വളരെ ശ്രദ്ധിച്ചിരുന്ന് ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക. Get rolling. Not bad. You just knew that's what I was going to be there. I knew it. I hope you. വീഡിയോ കണ്ടു കഴിഞ്ഞല്ലോ. ഓക്കെ, അതിൻ്റെ ആൻസർ എത്രയാണെന്ന് നിങ്ങളൊന്ന് കുറിച്ചു വെച്ചേ. ഓക്കെ, ഇനി നിങ്ങളൊന്ന് നിങ്ങളുടെ ഉത്തരങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 12 പ്രാവശ്യം ഇവർ അവരുടെ ഇടയിൽ ഈ ബോള് പാസ് ചെയ്യുന്നുണ്ട്. ഞാനിത് നിങ്ങളോട് കാണാൻ ആവശ്യപ്പെട്ടത് ഈ വീഡിയോ കാണാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്തേറെ ഉണ്ട്, എത്രമാത്രം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാനോ അല്ല. ഇത് സൈക്കോളജിയിൽ കൊടുക്കുന്ന ഒരു 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 എക്സസൈസാണ്, ഒരു ഇൻ്റർവെൻഷനാണിത്. ഒരു മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയും സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഇൻ്റർവെൻഷനിൽ ഒന്നാണ് ഈ തന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രസക്തി, ഈ വീഡിയോയുടെ ഇവിടുത്തെ പ്രസക്തി അതല്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ വീഡിയോ കണ്ട ആ സമയത്ത് ഈ വീഡിയോയിലൂടെ ആത്മഹത്യ ചെയ്യാനായിട്ട് കഴുത്തിൽ കുരുക്കുമിട്ടുകൊണ്ട് കടന്നു പോകുന്ന ഒരു വ്യക്തിയെ നോട്ട് ചെയ്ത എത്ര പേരുണ്ടെന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? 2, നിങ്ങൾ ഈ കറുത്ത ജേഴ്സി ഇട്ട കളിക്കാർ അവർ എത്രമാത്രം നന്നായിട്ട് ഈ ബോള് പാസ് ചെയ്തെന്നോ, അല്ലെങ്കിൽ അവർ ഡ്രിബിൾ ചെയ്തെന്നോ, അവരെത്ര നന്നായിട്ട് കളിച്ചെന്നോ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? 3, ഇവർ കളിച്ചുകൊണ്ടിരുന്ന ആ കളിസ്ഥലത്തിൻ്റെ ചുറ്റുമുള്ള ആ ഭിത്തി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? അതിൻ്റെ നിറം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ആ ഭിത്തിയിൽ വളരെ നീണ്ട ഒരു 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 ചെറിയ ഒരു ഒരു ശൂന്യമായ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ആ ഭിത്തിയിൽ എത്ര സ്ഥലങ്ങളിൽ ശൂന്യമായ ചെറിയ ചെറിയ ഭാഗങ്ങളുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഈ ഫുട്ബോൾ കളിക്കാരുടെ കോച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ചിലരൊക്കെ അല്പമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക.
ഇതിനെ ദ ഫിനോമിനൻ ഓഫ് സെലക്റ്റീവ് അറ്റൻഷൻ എന്നാണ് പറയുന്നത്. നമ്മളൊരു പ്രത്യേക കാര്യത്തിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള പലതിനോടും നമ്മൾ അന്ധരായിത്തീരും. നമ്മൾ കാണില്ല. നമ്മുടെ മനസ്സിൽ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ നമ്മൾ ഒരു കാര്യത്തിലേക്ക് നമ്മൾ നോക്കുന്നത്, നമ്മൾ ആ കാര്യത്തിലേക്ക് സെലക്റ്റീവായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി, ഒരു പ്രവണത നമ്മൾ മനുഷ്യർക്കുണ്ട്. എനിക്കും നിങ്ങൾക്കുമുണ്ട്, എനിക്കുമുണ്ട്. ഒരുപക്ഷെ ഞാനിത് ചെയ്താലും ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാനും മിക്കവാറും അതുപോലൊക്കെ ചെയ്യുള്ളൂ. ഞാനിതിവിടെ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് കാണാൻ പോകുന്ന ഈ ക്ലാസ്സിൽ ഈ ഒരു തത്വം വളരെ പ്രസക്തമാണ്. ചില വ്യക്തികൾ നമ്മുടെ മുൻപിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരു ലക്ഷ്യത്തിനു വേണ്ടി അവർ കാണേണ്ട കാര്യങ്ങൾ മാത്രം കാണുകയും മറ്റു പല പ്രസക്തമായ കാര്യങ്ങൾക്ക് നേരെയും കണ്ണടയ്ക്കാറുണ്ട്. അവർ നമ്മളോട് പറയുന്നത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കണ്ടിട്ടാണ്. അവർ നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നത് അവര് നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ മാത്രം കാണുകയും അവരാഗ്രഹിക്കാത്ത കാര്യങ്ങൾക്ക് നേരെ നമ്മൾ അന്ധരായി നിൽക്കുവാനുമാണ്. തിരിച്ചറിവുകൾ ഉണ്ടാവണം മക്കളെ. നിങ്ങളോട് ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടുകാരാവാം, ബന്ധുക്കളാവാം, മുതിർന്നവരാവാം, ചില മനസ്സിൽ ചില തോന്നലുകൾ വെച്ചുകൊണ്ട് നിങ്ങളോട് പറയുമ്പോൾ അത് അവരുടെ ആ മനസ്സിൻ്റെ ചിന്തകൾ എന്താണെന്നൊന്ന് തിരിച്ചറിയാൻ, ഈ സെലക്റ്റീവ് അറ്റൻഷനിലേക്ക് പോവാതെ വൈഡായിട്ട് കാര്യങ്ങളെ കാണാനായിട്ട്, വിശാലമായ അർത്ഥത്തിൽ കാണാൻ, പൂർണ്ണതയിൽ കാണാനായിട്ട് നമുക്ക് കഴിയണം. ഞാൻ അടുത്തൊരു ചോദ്യം നിങ്ങളോട് ചുമ്മാ ചോദിക്കുക, കാണാതിരിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ, മനസ്സിൽ വരുന്ന ഉത്തരങ്ങളൊക്കെ നിങ്ങളുടെ ഒരു പേപ്പറിലേക്കോ ബുക്കിലേക്കോ ഒന്ന് ചുമ്മാ കുറിച്ച് നോക്കിയേ. കാണാതിരിക്കാൻ എന്ത് ചെയ്യണം? സില്ലിയായിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ കൊച്ചുകുട്ടികളോട് ചോദിച്ചാലും അവർ പറയും, മിക്കവരും പറയുന്ന ഉത്തരം എന്തായിരിക്കും? കാണാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? കാണാതിരിക്കാൻ അങ്ങ് കണ്ണടച്ചാൽ മതി. ഈ ഒട്ടകപ്പക്ഷിയുടെ ഒരു കഥയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഒട്ടകപ്പക്ഷിയെ ഈ നരിയിട്ട് ഓടിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഇതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് മറ്റെന്തെങ്കിലും ജീവികൾ ഓടിക്കുമ്പോൾ, ഓടി ഓടി മടുത്ത് കഴിയുമ്പോൾ ഒട്ടകപ്പക്ഷി മണലിലേക്ക് കണ്ണുകൾ പൂർത്തി നിൽക്കുന്നാണ് പറയുന്നത്. കാരണം താൻ മറ്റുള്ളവരെ കാണാതിരിക്കുമ്പോൾ അത് കരുതുന്നത് മറ്റുള്ളവർ തന്നെയും കാണാതിരിക്കുമെന്നാണ്. അപ്പം കാണാതിരിക്കാൻ കണ്ണടച്ചാൽ മതി, മറ്റെന്തെങ്കിലും ചെയ്യണം. കണ്ടില്ലെന്ന് നടിച്ചാൽ മതിയില്ല. ഞാൻ കാണുന്നു, പക്ഷെ ഞാൻ കണ്ടില്ലെന്ന് നടിക്കുന്നു, ഞാൻ കാണുന്നില്ല അല്ലേ? അല്ലെങ്കിൽ ഞാനൊരു കാര്യം കാണുന്നു, കണ്ടിട്ട് അത് മറ്റൊന്നാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി, അപ്പം ഞാൻ കാണുന്നില്ല. ഓക്കെ, എന്നോട് അമ്മ ചോദിച്ചു, അവിടെ എന്താ, എന്തോ ഒരു അനക്കം കേൾക്കുന്നു. ഞാൻ ചെന്നപ്പോൾ അവിടെ എൻ്റെ ചേട്ടൻ അവിടെ നിൽക്കുന്ന കാണുന്നു. ചേട്ടൻ പറയുന്നു, മിണ്ടരുതെന്ന് പറയുന്നു. അപ്പം ഞാൻ പറയുന്നു, അമ്മേ അവിടെ ചേച്ചിയാണ് നിൽക്കുന്നത്. ചേട്ടനെ ഞാൻ കണ്ടേ, കണ്ടത് മറ്റൊന്നാന്ന് പറഞ്ഞു. അപ്പം ഞാൻ കണ്ടില്ല അല്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ. അടുത്തൊരു കാര്യം, കാണേണ്ടതിനെ തേടാതിരിക്കുക. എനിക്കറിയാം ഇന്ന സാധനം അവിടെ കിടപ്പുണ്ട്, ഞാൻ അതിനെ തേടുന്നില്ല. തേടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കാണില്ല. അടുത്തത്, എനിക്കിഷ്ടമുള്ളത് മാത്രം കണ്ടാൽ മതി. നമ്മൾ തൊട്ട് മുമ്പ് വീഡിയോയിൽ നമ്മളത് ചെയ്യേണ്ടതാണ്, സെലക്റ്റീവ് അറ്റൻഷൻ. എനിക്കിഷ്ടമുള്ളത്, എനിക്ക് ആഗ്രഹമുള്ളത് മാത്രം ഞാൻ കാണുന്നു. അല്ലെങ്കിൽ ഇതിലും അപകടകരമായ മറ്റൊന്നുണ്ട്, കാണുന്നത് ഇതാണെന്ന് മനസ്സിനെ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ പഠിപ്പിക്കണം. കാണുന്നത് ഇതാണെന്ന് മനസ്സിനെ നമുക്കിഷ്ടമുള്ള രീതിയിൽ അങ്ങ് പഠിപ്പിക്കുക. എൻ്റെ കൂട്ടുകാരൻ വളരെ നല്ലവനാണ്, പക്ഷേ എനിക്ക് അവനോട് ഭയങ്കര അസൂയയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, അവൻ നല്ലവനല്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ ഞാൻ അങ്ങ് പഠിപ്പിക്കുക. എന്നിട്ട് ഞാൻ കരുതുകയാണ്, ഇവൻ നല്ലവനല്ല, ഇവൻ്റെ നന്മ ഞാൻ കാണുന്നില്ല. അപ്പം ഇങ്ങനെ പല മാർഗങ്ങളുണ്ട് കാണാതിരിക്കുവാൻ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ഈ വിശ്വാസത്തിനെതിരായ അബദ്ധ സിദ്ധാന്തങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഒരുപക്ഷെ നമ്മുടെ ഈ അധ്യായത്തിൻ്റെ ശരിയായ അർത്ഥം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മൾ ആ വീഡിയോയിലൂടെ കണ്ട ഒരു സന്ദേശവും, ഇപ്പോൾ കാണാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞതും, ഇനി ഇതിലും കൂടുതൽ നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാം. നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു കോണിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. കാഴ്ചപ്പാടുകൾ ഇതിനുള്ളിലൂടെ നിങ്ങളൊന്ന് കടത്തിവിടുക. എങ്കിൽ നമുക്ക് അടുത്ത ഒരു രണ്ട് ചിത്രങ്ങൾ ഞാൻ കാണിക്കാൻ പോവുകയാണ്. ഈ രണ്ട് ചിത്രങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? വളരെ പ്രശസ്തമായ ചിത്രങ്ങളാണ് ഈ രണ്ട് ചിത്രങ്ങൾ. നിങ്ങൾ പല വേദികളിൽ കണ്ടിട്ടുള്ളതാണ്. അതിൽ ആദ്യത്തേത്
രാജ രവിവർമ്മയുടെ ഒരു മഹാരാഷ്ട്രക്കാരി എന്നുള്ള പേരിലുള്ള ചിത്രമാണ്. രണ്ടാമത്തത് വളരെ പ്രശസ്തമാണ്, മൊണാലിസ. ഈ രണ്ട് ചിത്രങ്ങൾ ഇതിൻ്റെ രചയിതാക്കൾ ആരാണെന്ന്, ചിത്രകാരന്മാർ ആരാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ പലർക്കും അറിയാം. ആദ്യത്തെ ചിത്രം രാജ രവിവർമ്മയുടേതാണ്, രണ്ടാമത്തെ ചിത്രം ലിയനാർഡോ ഡാവിൻസിയുടേതാണ്. പക്ഷേ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ അവർ വരച്ചതുപോലെ ഇരിക്കും, എന്നാൽ അവരുടേത് അല്ല. ഇത് വെറും കോപ്പികളാണ്, യഥാർത്ഥത്തിൽ അവർ വരച്ചതല്ല. മൂന്നാമതൊരു കാര്യം, ഈ ഒരു അധ്യായം നിങ്ങൾ ചിന്താവിഷയമാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഇതാണ്, ഒറിജിനലാണോ അതോ കോപ്പിയാണോ? ഞാനെന്ന വ്യക്തി ഒറിജിനലാവാൻ വിളിക്കപ്പെട്ടവനാണ്. എൻ്റെ കോപ്പിയാവാനും കോപ്പിയായി ജീവിക്കാനും വിളിക്കപ്പെട്ടവനല്ല എന്നുള്ള ഒരു ബോധ്യം മനസ്സിലുണ്ടാവണം. എത്ര ഫോട്ടോസ്റ്റാറ്റുകൾ എടുത്താലും ലിയനാർഡോ ഡാവിഞ്ചി വരച്ച മൊണാലിസയുടെ മൂല്യം ആ കോപ്പികൾക്കുണ്ടാവില്ല. എത്ര നന്നായിട്ട് മറ്റേത് ചിത്രകാരൻ വരച്ചാലും രാജ രവിവർമ്മ വരച്ച ആ മഹാരാഷ്ട്രക്കാരി എന്നുള്ള ചിത്രത്തിൻ്റെ മൂല്യം അതിന് കിട്ടില്ല. ഞാനെന്ന വ്യക്തി ഇതുപോലെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വ്യതിരക്തത, എൻ്റെ വ്യത്യസ്തത, എൻ്റെ തനിമ, എൻ്റെ സൃഷ്ടാവ് എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ആ തനിമയിലേക്ക് ജീവിക്കാനാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ചിത്രം ഒരു റോൾസ് റോയ്സിൻ്റെ ചിത്രമാണ്. നിങ്ങൾക്കറിയാം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാറാണിത്. പക്ഷേ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ റോൾസ് റോയ്സ് ഉപയോഗിച്ചുകൊണ്ട് വഴികൾ ക്ലീൻ ചെയ്യുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെയൊരു കഥയുണ്ട്, ഇന്ത്യക്കാരനായ ഒരു രാജാവുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം റോൾസ് റോയ്സിൻ്റെ ഷോറൂമിൽ ചെല്ലുന്നു. അദ്ദേഹത്തെ തിരിച്ചറിയാതെ അവർ അപമാനിച്ചു വിടുന്നു. പിന്നീട് അദ്ദേഹം ആ റോൾസ് റോയ്സ് കാറുകൾ 6-7 വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സേവകർക്ക് കൊടുത്തിട്ട് നിരത്തുകൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കണമെന്ന് പറയുന്നു എന്നൊക്കെ പറയുന്ന ഒരു കഥ. പക്ഷേ ഞാൻ അതിൻ്റെ കഥയുടെ പിറകെ പോയപ്പോൾ തിരിച്ചറിയാൻ പറ്റിയത് ഈ കഥ വെറും ഫേക്കാണ്, ശരിയല്ല, വെറുതെ പറയുന്നതാണ്. പക്ഷേ അതിൻ്റെ അകത്തൊരു സന്ദേശമുണ്ട്. റോൾസ് റോയ്സ് കാറ്, ഏറ്റവും മുന്തിയ കാറ് യാത്ര ചെയ്യാൻ ഉപയോഗിക്കേണ്ടതാണ്, വഴി നിരത്ത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കേണ്ടതല്ല. ഓരോ സാധനവും എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ മഹത്വം, അതിൻ്റെ പൂർണ്ണത ഉണ്ടാവുന്നത്. ഈ ഒരു ചിന്തയും മനസ്സിലുണ്ടാവണം മക്കളെ. എങ്കിൽ നമുക്കിന്ന് നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ആ ചിന്താധാരകളിലേക്ക് ഒന്ന് കടന്നു പോവാം. അതിൽ ഒന്നാമത്തേത് അജ്ഞേയവാദം എന്ന് പറയും, നോസ്റ്റിസിസം. അതായത് അവർ പറയുന്നത് ഇതാണ്, ഭൗതികവും അനുഭവപ്രദവുമായതിനപ്പുറം മറ്റൊന്നുമില്ല, നമ്മൾ കാണുന്നതിനപ്പുറം ഒന്നുമില്ല. അതുപോലെ തന്നെ ഈശ്വരൻ എന്ന് പറയുന്ന ആ സങ്കല്പം തന്നെ മനുഷ്യ ബുദ്ധിക്ക് അതീതമാണ്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഈശ്വരൻ എന്നുള്ള ഒരു സങ്കല്പത്തെ, ഈശ്വരൻ എന്ന വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ മനുഷ്യ ബുദ്ധി കൊണ്ട് എന്തൊക്കെ കാണാൻ പറ്റുന്നോ അത്രയും ഒക്കെയേ ഉള്ളൂ യാഥാർത്ഥ്യം എന്ന് ചിന്തിക്കുന്നതും അതിനനുസരിച്ച് ജീവിക്കുന്നതുമായ ഒരു ചിന്താധാരയാ അജ്ഞേയവാദം. ഇത് നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമാണ്. കാരണം മനുഷ്യ ബുദ്ധി കൊണ്ട് തിരിച്ചറിയാന് പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ ദൈവിക വെളിപാട് കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ആ ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയാണ് ഈശോമിശിഹായിലൂടെ നടന്നത്. ഒന്നാമത്തെ നമ്മുടെ വിശ്വാസത്തിനെതിരായ ഒന്നാമത്തെ അബദ്ധ സിദ്ധാന്തമാണ് അജ്ഞേയവാദം. ഒത്തിരി ബുദ്ധിമാന്മാർ, ഇന്റലക്ച്വൽസ് ആയിട്ടുള്ളവർ, കുറെ ആൾക്കാർ ഇതിന്റെ പുറകെ പോകുന്നവരുണ്ട്. കാരണം മനുഷ്യബുദ്ധി പരിമിതമാണ്, ബുദ്ധി കൊണ്ട് ഈശ്വരനെ തിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഈശ്വരനെ എൻ്റെ ബുദ്ധിക്കുള്ളിലേക്ക് ഞാൻ ഒതുക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തേത്, നമ്മൾ ഒത്തിരി, നിങ്ങളൊക്കെയും ചിലപ്പോൾ നിങ്ങളുടെ വാട്സപ്പുകളിലും നിങ്ങളുടെ ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾ കാണുന്ന ഒത്തിരി ധാരാളം വീഡിയോസ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ വളരെ വളരെ പോപ്പുലറായിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പ്, യുക്തിവാദികളുടെ ഒരു ഗ്രൂപ്പ്. നിങ്ങൾക്ക് കാണാം ചെറിയ ചെറിയ വീഡിയോകളിലൂടെ അവർ വിശ്വാസത്തെ കളിയാക്കുന്ന ഒരു തരം ട്രോളിങ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇതല്ലേ, ട്രോളിങ് അല്ലേ? പിന്നെ എന്താ റോസ്റ്റിങ് എന്നൊക്കെ പറയുന്ന പോലെ വിശ്വാസത്തെയും വിശ്വാസികളെയും, നമ്മുടെ വിശ്വാസത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് മുൻപേ നയിക്കുന്ന നമ്മുടെ നേതാക്കന്മാരെയും നമ്മുടെ പുരോഹിതരെയും, അല്ലെ, വിശ്വാസഗണത്തെ മുഴുവനായിട്ടും ഒരു തരം ട്രോള് ചെയ്യുന്ന യുക്തിവാദികളുടെ കൂട്ടങ്ങളെ നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. അവർ മുൻപോട്ട് വയ്ക്കുന്ന ആർഗ്യുമെൻറ്റ്സ് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ നമുക്കും ചിന്തയുണ്ട്, അവർ പറയുന്നത് ശരിയല്ലേ,
ഇവിടെ ആ മക്കളെ ഞാൻ ആദ്യം പറഞ്ഞ ഒരുപക്ഷെ ഞാൻ കുറേയേറെ സമയമെടുത്തു അതിനു വേണ്ടി ആദ്യം പറഞ്ഞ ചിന്തകൾ മനസ്സിലുണ്ടാവണം കാണാതിരിക്കാൻ എന്ത് ചെയ്യണം എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ കാണുന്നു ബാക്കിയുള്ളതിനെ നേരെ ഞാൻ കണ്ണടയ്ക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കണ്ടിട്ട് അതിനെ വളച്ചൊടിച്ച് എനിക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ഞാൻ അങ്ങ് മാറ്റുകയാ ഇവിടെയാണ് ഈ ഒരു അർത്ഥത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ യുക്തിവാദത്തെ നമുക്ക് കാണാൻ പറ്റണം യുക്തിവാദം പറയുന്നത് ഇതാണ് അറിവ് വരുന്നത് നോളജ് അറിവ് വരുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ കാണുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു നമ്മൾ സ്പർശിക്കുന്നു ടേസ്റ്റ് ചെയ്യുന്നു പഞ്ചേന്ദ്രിയങ്ങളോടൊപ്പം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്നത് മാത്രമാണ് യാഥാർത്ഥ്യത്തിലുള്ളത് പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ളത് ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉള്ളിലൂടെ വരുന്ന അറിവ് യുക്തിപരമാണ് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തി തെളിയിക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ ഉദാഹരണത്തിന് പഞ്ചസാരയ്ക്ക് മധുരമുണ്ടോ ടേസ്റ്റ് ചെയ്യാം ഇതിന് ചൂടാണോ ടച്ച് ചെയ്ത് നോക്കിയാൽ മതി സ്പർശിച്ചറിയാം അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരാത്തതൊന്നും യാഥാർത്ഥ്യമല്ല യുക്തി കൊണ്ട് തെളിയിക്കാനാവാത്തതൊന്നും യാഥാർത്ഥ്യമല്ല ഈശ്വരൻ യുക്തിക്കും ഇന്ദ്രിയപരമായ അറിവിനും ഉപരിയാണ് അതുകൊണ്ട് വളരെ കണ്ടിഞ്ഞാ അവർ വളരെ വളരെ ബോധപൂർവം നമ്മൾ പറഞ്ഞ ഒരു എന്നാ പറയുന്നത് ഈ എനിക്ക് വേണ്ടത് മാത്രം കാണുന്നു കണ്ടതിനെ ഞാനിങ്ങനെ വളച്ചൊടിച്ച് എനിക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ഞാൻ അങ്ങ് കൊണ്ടുവരുന്നു അല്ലേ ഈശ്വരൻ യുക്തിക്കും ഇന്ദ്രിയപരമായ അറിവിനും ഉപരിയാണ് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി ഈശ്വരനെ ടെസ്റ്റ് ചെയ്യാൻ ഈശ്വരനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ചോദ്യം ഇതാ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ഈശ്വരൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ അപ്പോൾ ഈ ഒരു വാദം യുക്തിവാദം ഇവിടെയാ നമ്മൾ ആദ്യം പറഞ്ഞ ഡോക്ടർ റെയ്മണ്ടിൻ്റെ ഒക്കെ സാക്ഷ്യം മുമ്പിൽ നിൽക്കേണ്ടത് സയൻസ് തെറ്റാന്നല്ല മക്കളെ പറയുന്നത് സയൻസ് ശരിയാണ് സയൻസ് ശരിയാണ് 100% ശരിയാണ് പക്ഷേ സയൻസ് മാത്രമല്ല ശരി സയൻസ് എവിടെ അവസാനിക്കുന്നു അവിടെ വിശ്വാസം തുടങ്ങുക ഒരുപക്ഷെ നമ്മളൊരു 100 പുറകോട്ടെടുത്താൽ പുറകോട്ടുള്ള അന്നത്തെ സയൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചിരുന്നു പക്ഷെ 100 സയൻസ് പിന്നെയും പുരോഗതി പ്രാപിച്ച പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി അപ്പൊ നമുക്ക് പറയാൻ പറ്റും 100 മുമ്പ് നമ്മൾ വിശ്വസിച്ചിരുന്നു ഇത് പറ്റില്ല ഇത് ശരിയല്ല സയൻസിന് പരിമിതികളുണ്ട് അവിടെ അവിശ്വാസം കടന്നു വരുന്നത് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു വിശ്വാസം സയൻസിനെതിരല്ല എതിരല്ല അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവരുത് ഒരിക്കലും പക്ഷേ സയൻസ് മാത്രമല്ല യാഥാർത്ഥ്യമായിട്ടുള്ളത് സയൻസിൻ്റെ അപ്പുറത്തേക്ക് സയൻസ് ഇപ്പോൾ നിലനിൽക്കുന്ന ചില കാര്യങ്ങളെ തിരിച്ചറിയുന്നു ആ തിരിച്ചറിയാൻ ഇനിയും കിടക്കുന്നു ഈ പ്രപഞ്ചത്തിൽ കിടക്കുന്നു എന്നുള്ള തിരിച്ചറിവ് അത് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ കാണണം സയൻസും എൻ്റെ വിശ്വാസത്തിനും കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും ഒരുമിച്ച് ജീവിക്കാൻ പറ്റും മൂന്നാമത്തെ ഒന്നാണ് ഭൗതികവാദം മാറ്റർ വസ്തു പദാർത്ഥം ഇതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ഇതൊക്കെയാണ് ശരിയായിട്ടുള്ളത് പദാർത്ഥം മാത്രമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് ഞാൻ കാണുന്നത് എൻ്റെ മുമ്പിൽ ദാ ഒരു 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 ആപ്പിൾ ഇരിക്കുന്നു അതൊരു പദാർത്ഥമാണ് കാണാൻ പറ്റുന്നു വെരി ഗുഡ് വളരെ യഥാർത്ഥമായിട്ടുള്ളതാണ് പക്ഷേ ഈ കാണാൻ പറ്റാത്ത ഭൗതികമല്ലാത്ത ദൈവം ആത്മാവ് എവിടെയായിരിക്കുന്നത് ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്ങനെയുള്ള സാധന മരണാനന്തര ജീവിതം ഉണ്ടോ നിങ്ങൾ എങ്ങനെ അറിയുന്നത് ലാബിൽ തെളിയിക്കാൻ പറ്റുമോ വീണ്ടും നമ്മൾ പറഞ്ഞ യുക്തിവാദത്ത് യുക്തിവാദം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഭൗതികവാദത്തിൻ്റെയും കൂടെ മേലാണ് ഇതെല്ലാം മിഥ്യ എന്ന് പറയുന്ന ഭൗതികവാദം പ്രപഞ്ചത്തിന് ഭൗതിക അതീതമായിട്ടുള്ള വിശദീകരണമില്ല പ്രപഞ്ചം പദാർത്ഥങ്ങളിൽ നിന്നുണ്ടാകാം ജീവൻ എങ്ങനെയൊക്കെയോ ഉണ്ടായി എങ്ങനെയൊക്കെയോ ഉണ്ടായി നമ്മൾ പറയുന്ന പരിണാമവും ഒക്കെ പക്ഷെ നമ്മൾ തിരിച്ചറിയണം മക്കളെ ചെറിയ അസംഷൻസ് ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമായി നിൽക്കുക വീണ്ടും ഞാൻ പറയുന്നു സയൻസിന് എതിരല്ല വിശ്വാസം പക്ഷെ സയൻസിന് പരിമിതിയുണ്ട് സയൻസ് അവസാനിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവണം എല്ലാത്തിനെയും നമുക്ക് പദാർത്ഥ അടിസ്ഥാനത്തിൽ കാണാൻ പറ്റില്ല എൻ്റെ അമ്മയുടെ സ്നേഹത്തെ പദാർത്ഥ അടിസ്ഥാനത്തിൽ കാണാൻ പറ്റുമോ എൻ്റെ അപ്പൻ്റെ കരുതലിനെ പദാർത്ഥ അടിസ്ഥാനത്തിൽ കാണാൻ പറ്റുമോ നിങ്ങളുടെ ഏറ്റവും നല്ലൊരു കൂട്ടുകാരനുമായിട്ടുള്ള നിങ്ങളുടെ സൗഹൃദത്തെ പദാർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണാൻ പറ്റുമോ ഇവിടെയാണ് നമ്മൾ ചോദിക്കേണ്ടത് നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് പദാർത്ഥത്തിലേക്ക് ഒരു ഒതുക്കേണ്ട ഒന്നാണോ മനുഷ്യനെന്നുള്ളത് മനുഷ്യനെന്നുള്ളത് അതിൻ്റെ അപ്പുറത്തേക്കാണ് കേവലം പദാർത്ഥങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങനെ ആ രീതിയിൽ വെക്കേണ്ടതല്ല ഉദാഹരണത്തിന് ഞാൻ ചോദിക്കാം നമ്മൾ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ഒരു മകനാട് അമ്മ ആടിനിട്ട് ഒരു ഇടി കൊടുത്തു ഇടി കൊടുത്തിട്ട് സുപ്രീം കോടതി അവനെ ചിട്ടിച്ചിരിക്കുന്നു എപ്പോഴും കേട്ടിട്ടുണ്ടോ ഇല്ല അല്ലേ കാരണം എന്നാ ഒരു മൃഗമല്ലേ അല്ലേ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കോഴി അയൽപക്കത്തെ കോഴിക്കിട്ട് ഒരു കൊത്തു കൊടുത്തു ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി രണ്ടെണ്ണത്തിനെയും അവിടെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ച് ഒന്നും നമ്മൾ കാരണം പക്ഷികളല്ലേ അല്ലേ പക്ഷേ നീ നിന്റെ അമ്മയെ ഉപദ്രവിച്ചാൽ
അത് ഉപദ്രവിക്കാൻ പാടില്ലെന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ലിഖിതമായിട്ടോ അലിഖിതമായിട്ടുള്ള ഒരു നിയമം അല്ലേ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഇത് സ്ഥായിയായിട്ടുള്ള ഒന്നാണ്. മനുഷ്യൻ്റെ നിലയും വിലയും എന്താണെന്നുള്ളത് മനുഷ്യ മനസ്സിൽ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ ചോദിച്ചേക്കാം, ഈ ഭൗതികവാദികളും യുക്തിവാദികളൊക്കെ നല്ല മനുഷ്യരല്ലേ? ആണ്. നല്ല മനുഷ്യരായിട്ടുള്ളവരുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പക്ഷേ നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട് മക്കളെ, ലോകത്തിൽ നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത് ഒരു ഈശ്വര വിശ്വാസത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണെന്നുള്ള തിരിച്ചറിവുണ്ടാവണം. ഭൗതികവാദത്തിൻ്റെയോ യുക്തിവാദത്തിൻ്റെയോ അല്ല. കാരണം ഭൗതികവാദത്തിൻ്റെ ആയിരുന്നുവെങ്കിൽ ഞാനും എൻ്റെ സഹോദരനും കേവലം മൃഗങ്ങൾ മാത്രമായിരുന്നുവെങ്കിൽ, നമ്മൾ കണ്ടിട്ടില്ലേ സിംഹം അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു മാൻകുട്ടിയെ കൊന്നു തിന്നാറുണ്ട്, കുറ്റകരമല്ല. പക്ഷെ ഞാൻ എൻ്റെ സഹോദരനെ കൊല്ലാറില്ല. കേവലം പദാർത്ഥമാണ് ഞാനെങ്കിൽ എനിക്ക് എൻ്റെ സഹോദരനെ എനിക്ക് കൊല്ലാം, അവനെയും എനിക്ക് ഉപദ്രവിക്കാം. കാരണം ഞങ്ങൾ രണ്ട് മൃഗങ്ങളാണ്, രണ്ട് പദാർത്ഥങ്ങളാണ്. അപ്പോൾ ലോകത്തിൽ നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത് ഈ ഈശ്വര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ പലപ്പോഴും പലരും അതിനെ അംഗീകരിക്കില്ല എന്നേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. നമ്മളിങ്ങനെ പറയാറുണ്ട്, ഈ വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലും ശോഭയുണ്ട്. കാരണം എന്താ? ആ സൂര്യനെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല എങ്കിലും അദൃശ്യമായ പ്രഭാവലയമുണ്ട്.